കാരണം ഇപ്പം മാഷിന് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ ഞാൻ മാഷിനെ തേടി വന്നു ട്രാൻസ്ജെൻഡേഴ്സിന് നീതിക്ക് വേണ്ടി. അപ്പോൾ അവിടെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയല്ല വന്നിരിക്കുക. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമാണത്. പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അധിഷ്ഠിതമാണ് എന്നുള്ളത് അതിനോട് എനിക്ക് യോജിപ്പ്, അത്രേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ ഒരു CPMO മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ലെ ലീഗോ അങ്ങനെയൊന്നും ഞാൻ അതില്ല. ഒരു പൊതുരംഗത്തേക്ക് കൈപ്പിടിച്ചുയർത്തി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പൊതുരംഗത്തേക്ക് വരണം എന്നുള്ളത് ഉദ്ദേശിച്ചിട്ട് ഒരു മെമ്പർഷിപ്പ് തന്നു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്ന്. അപ്പോൾ അല്ലാത്ത ലെവലിൽ ഇപ്പോൾ മാഷ് പറഞ്ഞതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസിൻ്റെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് രാഷ്ട്രീയമുണ്ട്. അതല്ലാതെ ഇങ്ങനെ ഇപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പലരും പറയാറുണ്ട് നിങ്ങൾ ആരാ. ഇപ്പം ഈ ഇന്ത്യയിൽ ഈ വിഭാഗം ഏറ്റവും അധികം സുരക്ഷിതരായിരിക്കുന്ന ഏത് സംസ്ഥാനത്താണ്? സുരക്ഷിതം ഇപ്പം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉത്തരേന്ത്യയിൽ തന്നെ ആയിരിക്കും. ആ ഞാൻ അത്തരം ചില കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ കഥാകൃത്ത് പി സുരേന്ദ്രൻ എഴുതിയതും അതുപോലെ വിജയൻ കോടഞ്ചേരി എഴുതിയൊക്കെ ചിലതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് കേരളത്തിൽ ആ തരം ഒരു അംഗീകാരമോ ഒരു സുരക്ഷയോ ഇല്ല. ശരിയാണോ ഞാൻ എൻ്റെ വിചാരം? കേരളത്തിൽ ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്നതിൻ്റെ കാര്യം അത് തന്നെയാണല്ലോ. സുരക്ഷ ഇല്ല, അംഗീകാരവും ഇല്ല. അംഗീകാരം തരുന്നുണ്ട്, പക്ഷെ അംഗീകരിക്കാൻ ജനങ്ങൾ തയ്യാറല്ല. അതല്ലെങ്കിൽ ചില വ്യക്തികൾ തയ്യാറല്ല. ചില വ്യക്തികളുടെ അല്ലൊരു കാര്യം കേട്ടോ, അല്ല ഒരു കാര്യം ഉണ്ട് ഞാൻ പറയാം. അറിവില്ലായ്മ ഒരു ഘടകമാണത്. അവർ കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാ, എന്താണ് സംഗതി എന്ന് അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ അറിവിലൊരു പഴഞ്ചൊല്ലുണ്ട്, അറിഞ്ഞുകൂടാത്തതിന് ശത്രുവാണ് മനുഷ്യൻ. പിന്നെ ആലോചിക്കുന്നില്ല, അറിയണം എന്നില്ല, അവിടെയാണ് അതിൻ്റെ കുറ്റം. അറിയില്ല. ഇപ്പോൾ ഞാനിപ്പോൾ പല കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആളോട് ചോദിച്ചിട്ട് ഇപ്പോൾ ഞാൻ നേഹോട് തന്നെ പലതും ചോദിച്ചു. ഞാൻ അങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്നു അങ്ങനെ. അപ്പോൾ അറിയണം, അതെ ഇവരെന്താണ് എന്ന് അറിയണം എന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട കുറ്റം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജന്മനാ വൈകല്യമുള്ള ഒരു കുട്ടിയെ നമുക്ക് പൊതു പബ്ലിക്കിനെ നോക്കേണ്ട കാര്യമില്ല. ജന്മനാ വൈകല്യമുള്ള ഒരു കുട്ടിയെ ഉള്ള സ്വത്തുക്കൾ വിറ്റിട്ട് മരണം വരെ സംരക്ഷിക്കുന്ന അച്ഛനും അമ്മമാരും ഉള്ള നാടാണിത്. അപ്പൊ സ്വന്തം വീട്ടുകാർ അംഗീകരിച്ചിട്ടില്ലേ പിന്നെ നാട്ടുകാർ അംഗീകരിക്കും? അപ്പൊ നീ എത്ര ആളുകൾ അല്ല, അവർ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. സ്വന്തം ഞാൻ അവർ നിരപരാധികളാന്ന് പറയല്ല, പക്ഷേ അവർ 100% അപരാധികളല്ല, കാരണം അറിയില്ല ഇതിനെ പറ്റി. എന്നിട്ടും എന്തുകൊണ്ട് ഇപ്പോഴും എല്ലാ അവയർനെസ്സുകളും ഇതുകൊണ്ടാണ്, ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ്, അവരെ മാറ്റാൻ പറ്റില്ല ഡോക്ടർ. ഇപ്പൊ ഞാൻ നേഹയ്ക്ക് ഒരു പഴയ കഥ പറഞ്ഞുതരാം, വളരെ പഴയ കഥ. ഈ കഥയിലെ കഥാപാത്രം ശ്രീരാമനാ. അപ്പോൾ വനവാസം കഴിഞ്ഞ് ലങ്കയിൽ ചെന്ന് രാവണനെ തോൽപ്പിച്ച് കൊന്ന് സീതയെ വീണ്ടെടുത്ത് വിഭീഷണനെ അവിടെ രാജാവാക്കി വാഴിച്ചിട്ട് രാമനും ലക്ഷ്മണനും സീതയും കൂടി മടങ്ങുകയാണ്. ആ മടങ്ങി വരുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് കുറേ അധികം ആളുകൾ നിൽക്കുന്നു. അവർ വളരെ ക്ഷീണിതരാണ്, അൽപാഹാരികളാണെന്ന് കണ്ടാൽ അറിയാം, ജീർണ വസ്ത്രമുണ്ട്. അപ്പോൾ രാമൻ ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങൾ അങ്ങേ യാത്ര അയക്കാൻ വന്ന കൂട്ടത്തിൽ വന്നതാണ് എന്ന് പറഞ്ഞു. യാത്ര അയക്കാൻ എപ്പോൾ? അങ്ങ് വനവാസം തുടങ്ങിയ സമയത്ത്. അപ്പോൾ രാമൻ പറഞ്ഞു, ഞാൻ വനവാസത്തിന് പോകുമ്പോൾ എൻ്റെ കൂടെ ധാരാളം ആൾ വന്നിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂട്ടർ പറഞ്ഞു, അങ്ങനെയല്ല അങ്ങ് പറഞ്ഞത്, എൻ്റെ കൂട്ടത്തിൽ വന്ന സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഇനി തിരിച്ചു പോകണമെന്നാണ് പറഞ്ഞത്. അതെ, അപ്പോൾ നിങ്ങളെന്താ പോഞ്ഞ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ സ്ത്രീകളുമല്ല പുരുഷന്മാരും അല്ല. അവിടെ രാമൻ അമ്പരക്കുന്നത്. അപ്പോൾ 14 കൊല്ലം ഇവർ ആ നിപ്പ് നിൽക്കുകയാണ്. അതിനർത്ഥം സ്ത്രീയും പുരുഷനും അല്ലാത്ത വേറെ ഒരു മനുഷ്യജീവി ഉണ്ട് എന്ന് നമ്മുടെ ദൈവത്തിന്, നമ്മുടെ അവതാരത്തിന്, നമ്മുടെ വിഷ്ണുവിൻ്റെ അവതാരമായി ആരാധിക്കപ്പെടുന്ന രാമൻ അറിഞ്ഞുകൂടാ എന്നാണ് ആ കഥയുടെ അർത്ഥം. അതെന്ന് പറഞ്ഞാൽ മതി, എല്ലാവരും മടങ്ങി പോയിക്കോളും. അതേ അങ്ങനെയല്ല പറഞ്ഞത്, പറഞ്ഞതെന്താണ്? ഇനി എല്ലാ സ്ത്രീകളും പുരുഷന്മാരും പോയിക്കോളൂ എന്ന് പറഞ്ഞു. യാദൃശ്ചയായിട്ട് പറഞ്ഞാൽ മതി, അങ്ങനെ പറഞ്ഞു പോയി. അപ്പോൾ അതൊരു പഴയ കഥയാണ്. ആ കഥ കാണിക്കുന്നുണ്ട് എത്രമാത്രം ആളുകൾ ഇതിനെപ്പറ്റി അജ്ഞരാണ് എന്ന്.
പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇത് നോക്കുമ്പം ഇപ്പോഴും ഇത്രയും അറിയാം ട്രാൻസ് കമ്മ്യൂണിറ്റീസ് എന്താണെന്നുള്ളത് ഇപ്പം ഏകദേശം ഒരുപാട് വ്യക്തികൾക്കറിയാം. പക്ഷെ അവർക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റീസിനെ അടുപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ കൂടെ നിർത്താനോ ഇപ്പോഴും തയ്യാറല്ല സ്വന്തം വീട്ടുകാരെ. ഇപ്പം വീട്ടിൽ നിന്ന് പുറത്താക്കി 8 വർഷം അല്ല, അതൊക്കെ തെറ്റാണ്. ഞാൻ പറയുന്നത് എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്, എന്താ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, എന്താ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ക്ലാസ്സിലയക്കുന്നു, സ്കൂളിലയക്കുന്നു, അല്ലെ കോളേജിലയക്കുന്നു. അപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും ബാക്കിയുള്ളവരൊക്കെ പലതരത്തിൽ പരിഹാസം. പിന്നെ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ്, ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ മിക്ക ആളുകളും ഇവരുടെ നേരെ ലൈംഗികമായ ചൂഷണത്തിന് വരും. അതൊക്കെ വലിയ പ്രശ്നമാണ്. പിന്നെ ഇത് ഈ ആളെ എങ്ങനെയാണ് കല്യാണം കഴിച്ച് അയക്കുക, എങ്ങനെയാണ് സ്വത്തിൽ അനന്തരാവകാശം കൊടുക്കുക, വീട്ടിലെങ്ങനെ പെരുമാറുക എന്നൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ രാഷ്ട്രീയമായും സാമൂഹ്യമായും അത്തരം തുല്യതയ്ക്ക് വേണ്ടി നമ്മൾ പോരാടണം. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ വാസ്തവത്തിൽ വീടുകൾക്കകത്ത് തന്നെ ഇവർക്കൊരു അംഗീകാരം കിട്ടുകയുള്ളൂ. അത് നമ്മുടെ പോരാട്ടത്തിൻ്റെ ഭാഗമാണത്. ഇപ്പോൾ കേരളത്തിലിപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലായി വരുന്നുണ്ട്, ആണും ആണും തമ്മിൽ പ്രേമിക്കാൻ സാധ്യതയുണ്ട്, ആണും ആണും തമ്മിൽ കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട്, അതുപോലെ പെണ്ണും പെണ്ണും തമ്മിൽ പ്രേമിക്കാൻ സാധ്യതയുണ്ട്, പെണ്ണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അറിഞ്ഞു വരുന്നു. അപ്പോൾ അത് നമ്മൾ പിറകിലാണ്. ഇപ്പോൾ യൂറോപ്പിൽ ഇത് അറിഞ്ഞിട്ട് എത്രയോ കൊല്ലമായി, അമേരിക്കയിൽ ഇത് അറിഞ്ഞിട്ട് എത്രയോ കൊല്ലമായി. ശാസ്ത്രീയമാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് പ്രകൃതിയാണ്, ഇത് പ്രകൃതി വിരുദ്ധമല്ല എന്ന്, ഇത് മനുഷ്യപ്രകൃതിയിൽ ഇങ്ങനെയുണ്ട് എന്നുള്ള അറിവ് വരുമ്പോഴാണ് അംഗീകാരം വരിക. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി പോരാടാണ് നമ്മൾ വേണ്ടത്. തീർച്ചയായിട്ടും അവരുടെ അടുത്ത് കുറ്റമല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവരുടെ അറിവില്ലായ്മ കൂടി നമ്മളതിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുന്നത്. അതെ, നമ്മൾക്കെല്ലാം മനസ്സിലാക്കാൻ തന്നെയാണ് താല്പര്യം. കാരണം എന്താണ്, അറിവില്ലായ്മയാണെന്ന് നമുക്കറിയാം. നമ്മൾ കാരണം മറ്റുള്ളവർ വേദനിക്കുന്ന ആഗ്രഹമുള്ള വ്യക്തികളാണ് ട്രാൻസ്ജെൻഡേഴ്സ്. അതിന് കുടുംബമായാലും ശരി, ജനങ്ങളായാലും ശരി, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ കാരണം ഒരു വ്യക്തികൾ അല്ലെങ്കിൽ അത് ഏതൊരു ആളായാലും വേദനിക്കരുതെന്ന് നമ്മൾ അങ്ങോട്ടത് അങ്ങനെ നമ്മൾ മനസ്സിൽ അങ്ങനെ കുറിച്ചിടുന്നുണ്ട്. അപ്പോൾ അതിലെ ഒരു 100ൽ 1% തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന തെറ്റാണ്. തീർച്ചയായിട്ടും ഒരു തെറ്റുമില്ല, ഒരു തെറ്റില്ല, ഒരു അല്ല. ഞാൻ പറയുന്നത് ഞാനിപ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയാണ്. എന്താ കാരണം വെച്ചാൽ പൗരാവകാശങ്ങളിലും ജനാധിപത്യ അവകാശങ്ങളിലും വിശ്വാസമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആണിൻ്റെയും പെണ്ണിൻ്റെയും എന്ന പോലെ ഭിന്ന പ്രകൃതിക്കാരുടെയും പൗരാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രകൃതിയിൽ നമുക്കറിയാത്ത പലതും ഉണ്ട്. അത് പലപ്പോഴും നമുക്ക് കാണിച്ചു തരുന്നത് ശാസ്ത്രമാണ്. ആധുനിക ശാസ്ത്രം മനുഷ്യൻ്റെ ശരീരത്തിലും മനസ്സിലും ഉള്ള വൈചിത്രങ്ങളെയും അതിൻ്റെ വൈഭിന്യങ്ങളെയും ഇപ്പോൾ വളരെ കൂടുതലായിട്ട് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഇടയിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ സ്ത്രീയായിട്ട് ജനിക്കുകയും പുരുഷനായിട്ട് മനസ്സുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പുരുഷനായിട്ട് ജനിക്കുകയും സ്ത്രീയായിട്ട് മനസ്സുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. സാഹചര്യവശാൽ ചില ആളുകൾ ഉഭയ ലൈംഗികത ഉള്ള ആളുകളാണ് എന്ന് പറഞ്ഞാൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും ശരീരം ഒരേ ഉടലിൽ പേറുന്ന ആളുകളുണ്ട്. അവർക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അവർ വളരെ സങ്കടം അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ അവരുടെ കൂടെ നിൽക്കുക എന്നത് എല്ലാ രാജ്യത്തെയും പൗരന്മാരുടെ ഉത്തരവാദിത്വമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്ത്രീയായിട്ട് ജനിച്ച ഒരു കുട്ടി കുറച്ച് കഴിയുമ്പോൾ ശസ്ത്രക്രിയ വഴി പുരുഷനായി മാറുന്നു. അപ്പോൾ ആ ആളെ പുരുഷനായിട്ടും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ടും ഒരു വ്യക്തിയായിട്ടും ഒരു മനുഷ്യനായിട്ടും പൗരാവകാശങ്ങളുള്ള ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു അംഗമായിട്ടും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഇതിലിപ്പോൾ വരുന്ന ഒരു പ്രശ്നം മതവിശ്വാസങ്ങളുടെ ഒരു കാര്യം വരും. അതായത് വേദഗ്രന്ഥങ്ങളിൽ, മതഗ്രന്ഥങ്ങളിൽ, വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പ്രവാചകന്മാരുടെയോ പ്രബോധകന്മാരുടെയോ ഗുരുക്കന്മാരുടെയോ സന്യാസിമാരുടെയോ വാക്കുകളിലോ പ്രവൃത്തികളിലോ ഒക്കെ ചിലപ്പോൾ ഇവരോട് നീതി ചെയ്യണം, ഇവർക്ക് തുല്യത ഉറപ്പാക്കണം എന്ന തരത്തിൽ കണ്ടുവന്ന് വരില്ല. അതിൻ്റെ കാരണം വളരെ ലളിതമാണ്. ഇത്തരം കാര്യങ്ങൾ സംബന്ധിക്കുന്ന ശാസ്ത്രീയ ജ്ഞാനം അന്നില്ല, ഇന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ശാസ്ത്രീയ ജ്ഞാനം ഉൾക്കൊണ്ട് ഇവരുടെ പൗരാവകാശങ്ങൾ തിരിച്ചറിഞ്ഞ് മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് നീതിബോധത്തോടും തുല്യതയോടും കൂടി
നമ്മുടെ പെരുമാറ്റം അർഹിക്കുന്ന ആളുകളാണ് ഇവർ എന്ന് തിരിച്ചറിയാനുള്ള ചുമതല നമ്മുടെ നാട്ടിലെ ഓരോ വ്യക്തിക്കുമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.